നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ നിന്ന് വിട്ടുനിന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. യാത്രയുടെ ഉദ്ഘാടന പരിപാടിയിലും ഇ പി ജയരാജൻ പങ്കെടുത്തില്ല. പാർട്ടി കോട്ടയായ കണ്ണൂരിലടക്കം ഇ പി ജയരാജന്റെ അസാന്നിധ്യം സി പി എമ്മിന് അതീവ ക്ഷീണമുണ്ടാക്കി. നേതൃത്വത്തോടുള്ള അതൃപ്തി തുടരുന്നതിനാലാണ് ജാഥയിൽ ഇ പി പങ്കെടുക്കാത്തത് എന്നാണ് സൂചന. ജാഥ കണ്ണൂരിലെത്തിയിട്ടും ഒരു വേദിയിലും ഇ പി വരാതിരുന്നത് ഏറെ ചർച്ചയായി. താൻ ജാഥ അംഗമല്ല എന്നും മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായതിനാലാണ് പങ്കെടുക്കാത്തത് എന്നുമാണ് ഇ പിയുടെ വിശദീകരണം. വരും ദിവസങ്ങളിൽ ഇ പി ജാഥയിൽ പങ്കെടുക്കുമെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. ഇ പി ജയരാജന് ജാഥയിൽ നിന്നും വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇ പിയുടെ നാട്ടിലൂടെയടക്കം സി പി എം ജാഥ കടന്നു പോകുമ്പോൾ മുതിർന്ന നേതാവ് വിട്ടുനിൽക്കുന്നതിന് കൃത്യമായ വിശദീകരണം നൽകാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം തന്നെ തഴഞ്ഞുകൊണ്ട് ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാക്കിയതിൽ ഇ പിക്ക് അതൃപ്തിയുണ്ട്. ഇതിന് പിന്നാലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇ പി തുടങ്ങി. അതേസമയം ഇ പി ജയരാജൻ ഇപ്പോൾ പങ്കെടുക്കാതിരുന്നത് തലയിൽ ആൾതാമസമുള്ളത് കൊണ്ടാണ് എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. കടൽക്കൊള്ളക്കാർ നാട് ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളോട് സംസാരിക്കുക എന്ന് ചിന്തിച്ചാണ് ഇ പി വിട്ടുനിന്നത്. എല്ലാവരും ട്രോളാറുള്ളത് ഇ പി ജയരാജനെയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അബദ്ധങ്ങൾ തമാശയാക്കി എടുക്കാറുണ്ട്. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ആകെ വിവരമുള്ള ഒരു മനുഷ്യൻ ഇ പി ജയരാജനാണ്. അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ നടത്തുന്ന ജാഥയിൽ കണ്ണൂർ എത്തുന്നതുവരെ അദ്ദേഹം പങ്കെടുക്കാത്തത് എന്നും ഷാജി പറഞ്ഞു. പ്രതിരോധ ജാഥയ്ക്ക് ആളെ കൂട്ടാൻ ദഫ്മുട്ടും കോൽക്കളിയും ദൈവത്തെ വിളിച്ചു പാട്ടം നടത്തേണ്ട ഗതികേടിലാണ് സി പി എം. കുത്തരാത്തി മാത്രമേ നടത്താൻ ബാക്കിയുള്ളൂ. അതിനുള്ള ആളും സി പി എമ്മിന്റെ കയ്യിൽ ഉണ്ട് എന്നും ഷാജി പറഞ്ഞു. ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവരുടെ കയ്യിൽ ആയുധം കൊടുത്ത് പറഞ്ഞു വിട്ടവരാണ്. എല്ലാ നേതാക്കളുടെയും മക്കളും പേരമക്കളും സേഫാണ്. എന്നാൽ തെരുവിൽ ചത്തു തുലയേണ്ടത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ മക്കളാണെന്ന് വിചാരിക്കുന്ന ധാർഷ്ട്യത്തിന്റെ പേരാണ് പിണറായി വിജയൻ എന്നും കെ എം ഷാജി കൂട്ടിച്ചേർത്തു. ബജറ്റിലെ നികുതി കൊള്ളയ്ക്കെതിരെ യൂത്ത് ലീഗ് നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എം ഷാജി.